വയനാട് ഉരുൾപൊട്ടലിലെ രണ്ടാം നാൾ തിരച്ചിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. ഒറ്റപ്പെട്ട മേഖലയിലേക്ക് കൂടുതൽ സൈന്യമെത്തും. മണ്ണിനടിയിൽ കുടുങ്ങിയവരുണ്ടോ എന്ന് കണ്ടെത്തുക നിർണായകമാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഇതുവരെ 135 മരണമാണ് സ്ഥിരീകരിച്ചത്. ചാലിയാറിലൂടെ 38 കിലോമീറ്റർ ഒഴുകി നിലമ്പൂരിൽ കരക്കടിഞ്ഞത് 32 മൃതദേഹങ്ങളും 25 ശവശരീര ഭാഗങ്ങളുമാണ്. ഈ ശരീരഭാഗങ്ങൾ ഇപ്പോൾ നിലമ്പൂർ ആശുപത്രിയിലുണ്ട്. അതേസമയം മണ്ണിനടിയിൽ കുടുങ്ങിയവരുണ്ടോ എന്ന് കണ്ടെത്തുക അതിനിർണായകമാണ്. ചാലിയാർ പുഴയിലും വനത്തിലും ഇന്ന് തിരച്ചിൽ തുടരും. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. എത്രയും വേഗം മൃതദേഹം വിട്ടുനൽകാൻ നടപടി ഊർജിതമാക്കിയിട്ടുമുണ്ട്. തിരച്ചിലിനെ സഹായിക്കാൻ മറ്റ് ജില്ലകളിൽ നിന്ന് പോലീസ് ഡ്രോണുകൾ ഇന്നെത്തിക്കും. മെറ്റൽ ഡിറ്റക്ടറുകളും ഇന്നെത്തും. മൃതദേഹങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പോലീസ് നായ്ക്കളെയും എത്തിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ നായ്ക്കളെ എത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്ന് കരസേനാ വിഭാഗവും ഇന്നെത്തും. 20 മണിക്കൂർ നീണ്ട രക്ഷാദൌത്യം ഇന്നലെ രാത്രിയോടെയാണ് അവസാനിച്ചത്. ദുരിതബാധിതർക്കായി 8 ക്യാമ്പുകൾ ആരംഭിച്ചു. 1222 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ഉരുൾപൊട്ടൽ നടന്ന് മണിക്കൂറുകൾക്കകം സൈന്യം NDRFും അടങ്ങുന്ന ദൗത്യസംഘം പുഴ കടന്ന് മുണ്ടക്കൈയിലേക്ക് എത്തിയിരുന്നു. വടംകെട്ടി പുഴയ്ക്ക് മുകളിലൂടെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ ഇത് ദുഷ്കരവും ഒരുപാട് സമയമെടുക്കുകയും ചെയ്തിരുന്നു. താൽക്കാലിക പാലം യാഥാർത്ഥ്യമായതോടെ രക്ഷാപ്രവർത്തനം അതിവേഗത്തിലായി. അതിനൊപ്പം അതീവ ദുഷ്കരമായ ലാൻഡിംഗ് നടത്തി വ്യോമസേനയുടെ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിന് ഒപ്പം ചേർന്നു. അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെയാണ് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തത്. അതേസമയം ഇന്നും സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. വയനാട് ഉൾപ്പെടെ 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കേരളത്തിൽ അതിതീവ്ര മഴ ലഭിക്കുകയും അടുത്ത 48 മണിക്കൂർ നേരം മഴ ശക്തമായി തന്നെ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദീകരകൾ, അണക്കെട്ടുകൾ, കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ പരാമർശിക്കുന്നു. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ.